ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ഡെൽമാർക്ക് കമ്പനിയുടെ 30 ഡ്രയർ ഫുൾ ബോഡി സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡ്രയറാണ്. ഇതൊരു ഹൈ ടെമ്പറേച്ചർ ഡ്രയർ മെഷീനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ നമുക്ക് എത്ര ടെമ്പറേച്ചർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അതാണ് നമ്മുടെ ഈ ഡ്രയറിൻ്റെ പ്രത്യേകത വരുന്നത്. ഇതിൽ നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം, നമ്മൾ സ്റ്റീം ബ്രേക്കർ ഓൺ ആക്കി, അപ്പോൾ അതാണ് നമ്മുടെ മെഷീൻ ഓൺ ആയത്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഇപ്പം ഈ 36 എന്ന് കാണിക്കുന്നത് ഇതിൻ്റെ ഉള്ളിൽ നോർമൽ ടെമ്പറേച്ചറാണ്. ഇപ്പം 100 ഡിഗ്രിയാണ് നമ്മളിതിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ് ടെമ്പറേച്ചർ. ഇപ്പം 100 ഡിഗ്രിയാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലിപ്പോൾ 100 ഡിഗ്രിയോ 120 ഡിഗ്രിയോ നമുക്ക് എത്ര ഡിഗ്രി വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാന്നുള്ളതാണ്. അത് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്ന വെച്ചാൽ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മൾ കസ്റ്റം ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അതാണ് നമ്മുടെ ഡ്രയറിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇപ്പം നിങ്ങളോട് കാണുന്നത് ഇതിൻ്റെ ഉൾഭാഗത്തെ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഡോർ തുറന്നപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, ഇതിപ്പോൾ ഒരു 30 ട്രേസിൻ്റെ ഡ്രയറാണ്. അതിപ്പോൾ ഓരോ ഡോറിനുള്ളിലും 10 ട്രേസ് വെച്ചിട്ട്. അപ്പോൾ നമ്മുടെ ട്രേസ് എല്ലാം തന്നെ 304 ഫുഡ് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വരുന്നത്. ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫുഡ് ഐറ്റംസിന് ക്വാളിറ്റിയിലൊരു തരത്തിലും കേടുപാടുകളോ സംഭവങ്ങളോ ഒന്നും വരില്ല. നമുക്ക് നല്ല ക്വാളിറ്റിയിൽ എല്ലാ സാധനങ്ങളും ഉണക്കിയെടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഈ ഡ്രയറിൻ്റെ ഒരു പ്രത്യേകത വരുന്നത്. പിന്നെ നമ്മൾ പറയുകയാണെങ്കിൽ ഇതിലിപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഇതിൻ്റെ കൺട്രോൾ സിസ്റ്റം വരുന്നത്. ഇപ്പോൾ 20 ട്രേസിൻ്റെ അവിടെ ഒരു കൺട്രോൾ സിസ്റ്റവും അതുപോലെ തന്നെ 10 ട്രേസിൻ്റെ അവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമുക്ക് കസ്റ്റമറുടെ ആവശ്യം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് നമുക്ക് മുഴുവനും വേണമെങ്കിൽ ഒരു കൺട്രോൾ പാനൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ 3 ഡോറും 3 കൺട്രോൾ പാനൽ സെറ്റ് ചെയ്യാം. അങ്ങനെ എല്ലാം നമുക്ക് കസ്റ്റം ചെയ്ത് നമ്മുടെ ഡ്രയർ ഉണ്ടാക്കാവുന്നതാണ്. പിന്നെ ഈ ഡ്രയറിൻ്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് 12 മണിക്കൂറുണ്ട് തന്നെ നമുക്ക് നാളികേരം ഉണക്കി വെളിച്ചെണ്ണക്കാൻ പാകത്തിന് ഉണക്കിയെടുക്കുക എന്നുള്ളതാണ്. ആദ്യത്തെ 8 മണിക്കൂറിൽ നമുക്ക് ചിരട്ട അടർത്തി മാറ്റാൻ പാകത്തിനാവും. അത് കഴിഞ്ഞിട്ടുള്ള 4 മണിക്കൂറിൽ നമുക്ക് വെളിച്ചെണ്ണക്കാൻ പാകത്തിനുള്ള കൊപ്രയായി കിട്ടും. പിന്നെ നാളികേരം മാത്രമല്ല, നമുക്ക് എന്ത് സാധനങ്ങൾ ഇതിൽ വെച്ച് ഉണക്കാം, പച്ചക്കറികൾ, പഴങ്ങൾ, ഫിഷ്, മീറ്റ്, മുളക്, മല്ലി, ജാതിക്ക, കെമിക്കൽസ്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുക്കാം. നമ്മുടെ കമ്പനി എങ്ങനെയാണ് ഡ്രയേഴ്സ് ഉണ്ടാക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ചിട്ട് കസ്റ്റമർക്ക് എന്ത് സംഭവങ്ങളാണ് ഉണക്കാനുള്ളത്, എത്ര വലുപ്പത്തിലുള്ളതാണോ വേണ്ടത്, അതിനെല്ലാം അനുസരിച്ചിട്ടാണ് നമ്മൾ കസ്റ്റം ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡ്രയേഴ്സും ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഡ്രയേഴ്സിനെ പറ്റി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഡ്രയേഴ്സ് ആവശ്യമുണ്ടെങ്കിലോ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രയറിനെ പറ്റി കൂടുതലായി എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലൊന്ന് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.